വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. മിശിഹാദിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും മാലാഖമാരുടെയും സകല ഭാഷകളിലും സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിപ്പോകും. എനിക്ക് പ്രവാചകത്വമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും സകല ജ്ഞാനവും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. എനിക്കുള്ളതെല്ലാം ഞാൻ ദരിദ്രർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം കലഹിക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അത് ലജ്ജാകരമായത് പ്രവർത്തിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, തിന്മ വിചാരിക്കുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലോരാശയം എമ്മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരു മുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. യജമനുഗ്രഹ പൂരിതനാം കവി തന്തൂലിക പോലെ നാവിപ്പോ. താതനു മധുപോൽ സുതനും പരിശു ആത്മാവിന്നും സ്തുതിയുയരട്ടെ. ആദിമുറയ്ക്കേ ഇന്നും നിത്യവും ആയി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞാൻ നല്ല ഇടയനാവുന്നു, നല്ല ഇടയൻ നാടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു.
ചെന്നായ് വന്ന ആടുകളെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അയാൾ കൂലിക്കാരനാണ്. അയാൾക്ക് ആടുകളെ പറ്റി വിചാരമില്ല. അതുകൊണ്ടാണ് അയാൾ ഓടിപ്പോകുന്നത്. ഞാൻ നല്ല ഇടയനാവുന്നു. എൻ്റെ പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. എന്നാൽ ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. അവയെ കൂടി ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവയും എൻ്റെ സ്വരം കേൾക്കും. അങ്ങനെ ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. വീണ്ടും സ്വീകരിക്കുന്നതിനായി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നു. ആരുമത് എന്നിൽ നിന്ന് എടുത്തു കളയുകയല്ല. സ്വമനസ്സാലെ ഞാനത് സമർപ്പിക്കുകയാണ്. എന്തെന്നാൽ അത് അർപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ട്. അത് വീണ്ടും കൈവശപ്പെടുത്താനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.